വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ ലാബ്. ഒരു അടിപൊളി ക്രിസ്മസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആൽക്കഹോൾ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ എന്നാൽ ട്രഡീഷണൽ രുചിയിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റിച്ച് പ്ലം കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ട്രഡീഷണൽ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാൻ കുറച്ച് ഡ്രൈഡ് ആപ്രിക്കോട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ പീല്, ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒട്ടും തന്നെ അതിലെ വെള്ളം എടുക്കാത്ത രീതിയിൽ ഒരു പീലർ ഉപയോഗിച്ച് ഇതുപോലെ പീൽ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ആവശ്യം പോലെ ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കറുത്ത ഉണക്കം മുന്തിരിയും കുറച്ച് കാഷ്നട്ട്സും ബദാമും പിസ്തയും, ഇത് നമ്മളിപ്പോൾ സോക്ക് ചെയ്യുന്നില്ല, ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഇപ്പോൾ സോക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതായാലും ഇതിനെ എടുക്കാവുന്നതാണ്. ചെറീസ് എടുക്കാം, ഡേറ്റ്സ് എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതായാലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്കൊരു 1.5 കപ്പ് വേണ്ടി വരും. ഈ ഓറഞ്ചിൻ്റെ പീല് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഷുഗർ സിറപ്പിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ആ ഒരു കയ്പ്പ് നമുക്ക് കുറക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിക്കാം. ഇതുപോലെ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി തിളക്കുമ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പീല് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി അതൊന്ന് വെന്ത് വരുന്നത് വരെയും അതിൻ്റെ കളർ മാറുന്നത് വരെയും വേവിക്കാം. 5 മിനിറ്റ് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം കുറച്ചുകൂടെ പഞ്ചസാര ഹാർഡായി തുടങ്ങും. ഇതുപോലെ ഓറഞ്ചിൻ്റെ പീലിന് കട്ടി കുറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമ്മളുടെ ഓറഞ്ചിൻ്റെ പീൽസ് ഇതാ ഇതുപോലെ ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിത് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് വേണം ഇത് സോക്ക് ചെയ്യാൻ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്ത പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്താക്കി ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം റെഡിയാക്കി വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന ദിവസം ആകുമ്പോഴേക്കും നല്ല പാകത്തിന് തന്നെ ഫ്രൂട്ട്സ് എല്ലാം സോക്കായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ 3 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഇത് ആ ബോട്ടിലിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ബോട്ടിലിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്തു കാണിക്കാം. 2 ദിവസം കൂടുമ്പോൾ ഈ ബോട്ടിലൊന്ന് എടുത്ത് ഒന്ന് കുലുക്കിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. 2 ആഴ്ചയിൽ കൂടുതൽ ഇത് സ്റ്റോർ ചെയ്യരുത്. കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് കാരമൽ സിറപ്പ് വേണം. അതിന് ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ പൊടിച്ചതിന് ശേഷം ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോർമൽ വൈറ്റ് ഷുഗർ വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. പക്ഷേ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കൂടുതൽ കളർ കിട്ടുമെന്ന് മാത്രം. നോർമൽ ഷുഗർ ആണെങ്കിൽ ഇതുപോലെ പഞ്ചസാര 1/2 കപ്പ് പൊടിച്ചത് ഇട്ട് കൊടുത്ത് അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഈ കേക്കിലേക്ക് ഞാൻ 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. നോർമൽ പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ 1 കപ്പ് പഞ്ചസാരയും ഇതുപോലെ കാരമലൈസ് ചെയ്ത് ആ സിറപ്പ് തന്നെ കേക്കിലേക്ക് ഉപയോഗിച്ചാൽ മതിയാകും. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഫ്ലെയിം സിമ്മിൽ വെച്ച് ഇതുപോലെ ഷുഗർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നത്. നോർമൽ ഷുഗർ ആണെങ്കിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമോ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതുപോലെ പാനിലല്ലാതെ ഒരു സോസ് പാനിൽ ചെയ്താൽ കൂടുതൽ സേഫ് ആയിരിക്കും. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുത്ത് അങ്ങനെ 1/2 കപ്പ് വെള്ളവും നമ്മൾ പതിയെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നമുക്കൊരു കാരമൽ സിറപ്പ് കിട്ടുന്നത് വരെ ഇതൊന്ന് തിളപ്പിക്കണം. ഇതുപോലെ സോസ് തിക്കായിട്ട് ഒരു സിറപ്പ് കൺസിസ്റ്റൻസിയിലായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം.
ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത്. നമ്മൾ ഒഴിച്ച ഓറഞ്ച് ജ്യൂസിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തന്നെ സോക്കായിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്ത് എക്സസ് ആയിട്ടുള്ള ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഫ്രിഡ്ജിൽ നിന്നുമാണ് എടുക്കുന്നതെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് കേക്ക് മിക്സിംഗ് തുടങ്ങാം. അതിന് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കാം. ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പിടാം, 1/2 ടീസ്പൂൺ പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്തത് ഇട്ടു കൊടുക്കാം, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇട്ടു കൊടുക്കാം, 1/4 ടീസ്പൂൺ ജാതിക്ക ഒന്നുമില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പൊടിച്ചെടുത്തത് അതും ഇട്ടു കൊടുക്കാം, 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ സെസ്റ്റ്, ഇത് ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ വെള്ളഭാഗം ഇല്ലാതെ ഗ്രേറ്റ് ചെയ്തതാണ്, അതും ഇട്ടു കൊടുത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റിവെക്കാം. നമ്മൾ ഡ്രെയിൻ ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നിന്നും 2 ടീസ്പൂൺ നമ്മൾ മാറ്റിവെക്കാം. ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കാനാണ്. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1/2 കപ്പ് ചോപ്പ് ചെയ്ത നട്ട്സ് ഇട്ടു കൊടുക്കാം. ഞാൻ കാഷ്നട്ട്സും ബദാമും പിസ്തയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മതിയെങ്കിൽ അതായാലും എടുക്കാം, ഇല്ലെങ്കിൽ വാൾനട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വാൾനട്ട്സ് മാത്രവും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോവാതിരിക്കാനാണ്. മൈദ ഒന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. ബട്ടറിട്ട് ഒരു 3 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചെടുത്തത് ഇട്ടു കൊടുക്കാം. നിങ്ങൾ നോർമൽ ഷുഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ കാരമൽ സിറപ്പ് ചെയ്തതിന് ശേഷം ആ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. 5 മിനിറ്റ് ബട്ടറും ഷുഗറും കൂടെ ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇതുപോലെ നല്ല ക്രീമിയായി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന 1/4 കപ്പ് ബ്രൗൺ ഷുഗറിൻ്റെ കാരമലൈസ് ചെയ്ത സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല ക്രീമിയായി കിട്ടുന്നത് വരെ ഇത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഇതെല്ലാം മിക്സ് ആവുന്നത് വരെ വീണ്ടും 1-5 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ സൈഡ്സ് എല്ലാം സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഒരു സ്പാറ്റുല ഉപയോഗിച്ച് നമ്മളിത് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ കേക്ക് ബാറ്ററിൻ്റെ മിക്സ് നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷവും ഇത് ഫോൾഡ് ചെയ്ത് തന്നെ വേണം യോജിപ്പിച്ചെടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് തോന്നും. പക്ഷേ ഈ ഫ്രൂട്ട്സിലുള്ള മോയ്സ്ചറൊക്കെ മതിയാവും നമ്മളുടെ കേക്ക് പാകത്തിന് ബേക്കാവാൻ. അതുകൊണ്ട് നമുക്കിതിലേക്ക് കൂടുതൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കടയിൽ നിന്നുമൊക്കെ മേടിക്കുന്നതിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനൊരു ബേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ പേപ്പറും ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇട്ടു കൊടുക്കാം. ഇനി ഈ കേക്ക് ബാറ്റർ നമുക്കൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട്സും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതാണ്. ഇതിന് പകരം കുറച്ച് ചെറീസ് വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ച് മുകളിൽ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് 180 ഡിഗ്രീസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ വെച്ച് 45 മിനിറ്റ് ബേക്ക് ചെയ്യാം. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിലും ഇത് സ്ലോ ആയിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്.
തീ ഒട്ടും തന്നെ കൂടിപ്പോകരുത്. കാരണം ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തന്നെ കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മളുടെ കേക്ക് ഇത് അടിപൊളിയായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ചൂടാറാൻ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് സ്ട്രെയിൻ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കളക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസ് നമ്മളിതുപോലെ കേക്കിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. ആൽക്കഹോൾ യൂസ് ചെയ്ത് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നവർ ആ ആൽക്കഹോൾ ഇതുപോലെ കേക്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇതുപോലെ ബ്രഷ് ചെയ്താൽ മതിയാകും. കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മളുടെ കേക്ക് പെട്ടെന്ന് തന്നെ കേടുവരും. അങ്ങനെ ഈ ക്രിസ്മസിനും എല്ലാവരും വീട്ടിൽ ഈ അടിപൊളി റിച്ച് പ്ലം കേക്ക് തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻസിലൂടെ അറിയിക്കണം. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഈ കേക്ക് സോഫ്റ്റാണെന്ന്. ഡ്രൈ ഫ്രൂട്ട്സ് ലോഡഡ് ആയിട്ടുള്ള എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്കാണിത്. ആൽക്കഹോൾ ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ എന്നാൽ രുചിയിൽ അതിൻ്റെ ഒരു കുറവും തോന്നിക്കാത്ത രീതിയിലാണ് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കാൻ റെഡി ആയിക്കോളും. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.